ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഷവർമയുടെ ടേസ്റ്റിലുള്ള നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പം എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് സവാള എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായി കട്ട് ചെയ്ത് വെച്ച സവാളയാണ്. അതുപോലെ ഇതിലേക്ക് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഇടുന്നത്. പിന്നെ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് രണ്ട് കപ്പ് മൈദ എടുക്കുന്നുണ്ട്. അതിനെ ഒരു പൂരിനെ പോലെ പരത്തിയിട്ടാണ് ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിലാണ് ഈ ഫില്ലിങ് നിറച്ച് കൊടുക്കുന്നത്. അതിന് ഒരു രണ്ട് കപ്പ് മൈദയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചെറിയ ചൂടുവെള്ളത്തിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. കുറേശ്ശെ കുറേശ്ശെ വെള്ളം വെച്ചിട്ട് പാകത്തിനനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം. ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കണ്ട, കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ആക്കുന്നതിനനുസരിച്ച് എങ്ങനെ അതിൻ്റെ പാകം എന്ന് വെച്ചിട്ട് അങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം. ഞാനത് മൈദപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. മൈദപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ കേട്ടോ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഒക്കെ ഉള്ളത്. ഗോതമ്പ് പൊടി ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പണ്ടൊക്കെ ഇത് മലപ്പുറത്തുള്ളവരൊക്കെ പറയും പൂവട, പൂവട ഉണ്ടാക്കുന്ന അച്ചിൽ അതിലിട്ടിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. എല്ലാവർക്കും പരിചയമുള്ളൊരു ഇതായിരിക്കും. ഇതിലാണ് ഞാൻ ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പൊടിയൊക്കെ നല്ലപോലെ കുഴച്ചെടുത്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. പൊടിയൊക്കെ നല്ല സോഫ്റ്റ് ആവോളം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. സവാളൊക്കെ വഴറ്റ അതൊക്കെ ചെയ്തിട്ട് വരാം. ഞാനിവിടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഉപ്പും മുളകും മഞ്ഞളും മാത്രം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താണ്. നമുക്ക് ഈ ഓയിൽ തന്നെ സവാളയും കൂടി വഴറ്റിയിട്ടെടുക്കാം. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിലേക്കാണ് കേട്ടോ സവാളയും ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ബ്രൗൺ കളർ ആവോളം വഴറ്റിയെടുക്കണ്ട. കുറച്ചൊന്ന് സോഫ്റ്റ് ആയാൽ മതി. അത്രയും വഴറ്റിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കി കൊടുക്കാം. ഒരു കടിക്കണ ഒരു ടേസ്റ്റ് ഇല്ലാണ്ടേ ഉണ്ടാക്കണ്ടേ. അപ്പോൾ നല്ല ബ്രൗൺ കളർ ആവോളം വഴറ്റിയെടുക്കരുത്. സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് കട്ട് ചെയ്തത് എല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെയൊക്കെ പച്ചമണം പോകുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമുളകൊക്കെ ഇട്ടതുകൊണ്ടാണ് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ചിക്കനിലും അതുപോലെ തന്നെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ പാകത്തിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഒരു 2 തണ്ട് കറിവേപ്പില കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മേൽ ഇതും കൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും വഴന്നാൽ മതി നമുക്കിത് ഓഫാക്കാം. ഈ സ്റ്റൗ ഇത്രയും മതി. എന്നിട്ട് നമുക്കിനി ചിക്കനൊക്കെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കനൊക്കെ ഞാൻ ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇനി ഇത് സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ഞാനിതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മയോണൈസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. മയോണൈസൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുണ്ടാവും ചേച്ചിട്ടാണ് എൻ്റെ റെസിപ്പി പറയാത്തത്. ഇതിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഷവർമൻ്റെ അതേ ടേസ്റ്റിലായിട്ടത് കിട്ടും. മയോണൈസൊക്കെ ചേർക്കണതുകൊണ്ട് ചിക്കൻ ഫ്രൈ ആക്കിയതും മയോണൈസും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു ഷവർമൻ്റെ ടേസ്റ്റിലുള്ള ഒരു സ്നാക്കായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇതൊക്കെ നല്ലപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ മിക്സാക്കി കൊടുക്കുക. നല്ലപോലെ മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൂരി പരത്തിയിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ പൊടിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു പൂരിയൊക്കെ ഉണ്ടാക്കണം അത്ര വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയാൽ മതി. ഈ പൂവാടൻ്റെ അതിലിട്ടിട്ട് തേങ്ങയും ശർക്കരയും ഇട്ടിട്ട് നമ്മൾ എപ്പോഴും ഉണ്ടാക്കണം കേട്ടോ. അതിങ്ങനെ മയോണൈസും ചിക്കനും വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാറില്ല. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഞാൻ പിന്നെയും എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുണ്ടാക്കി നോക്കണം. റെഡിയാക്കി വെച്ച ബോൾസൊക്കെ ഞാൻ പ്രസ്സിലിട്ടിട്ട് അമർത്തിയത് കേട്ടോ. എന്നിട്ടാണ് ഞാനത് പരത്തിയെടുക്കുന്നത്. കുറച്ച് നല്ല കട്ടില്ലാതെ പരത്തരുത്, കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കണം. നമ്മളിതിൻ്റെ വലിപ്പം ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇതിന് പാകമായിട്ടാണ് ഞാനത് പരത്തിയെടുക്കുന്നത്. ഇത്രയും വലുപ്പത്തിൽ തന്നെ പരത്തിയാൽ മതി. ഇതുപോലെ തന്നെ എല്ലാ പൂരിൻ്റെ വലുപ്പത്തിൽ നമുക്ക് പരത്തിയെടുക്കാം. കുറച്ച് പൊടി ഇടാതെ അത് കല്ലിലിങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പം ഞാൻ കുറച്ച് പൊടി ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഓയിലാക്കിയിട്ട് പരത്തണമെങ്കിൽ അങ്ങനെയും പരത്തിയെടുക്കാം. ഞാനത് കുറച്ച് പൊടിയിലാണ് പരത്തിയെടുക്കുന്നത്.
മുഴുവൻ പരത്തി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാനത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് പിന്നെ വേഗം ഫില്ല് ചെയ്യാൻ പറ്റും, ഒന്നിച്ചാണ് ഫില്ല് ചെയ്താൽ അതാണ് എളുപ്പം. എല്ലാ ബോൾസും ഞാനിങ്ങനെ പരത്തി വച്ചിട്ടുണ്ട്. ഞാനിതിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ, അങ്ങനെ ഒട്ടി പിടിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഇത് വേഗം ഒട്ടി പിടിക്കും. അപ്പോൾ കുറച്ച് ഓയിൽ എല്ലാം വക്കിലൊക്കെ ആക്കി കൊടുക്കണ നല്ലത്. എന്നിട്ട് ഞാൻ ഈ പൂരി ഓരോന്നെടുത്തിട്ട് ഇതിൽ വെച്ച് കൊടുക്കും. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഫില്ലിങ് ഇതിൽ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും. ഇത് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ പുറത്തേക്ക് നിൽക്കുന്നത് ഇങ്ങനെ കൈയേറ്റും ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അരിട്ട് കിട്ടും. ഇനി മുഴുവൻ പൂരി നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് വെക്കാം. ഇത് പറ്റ നൈസായിട്ട് പരത്തരുത് കേട്ടോ, കുറച്ച് കട്ടിയിലാണ് ഇത് പരത്തേണ്ടത്, അല്ലെങ്കിൽ ഇതിങ്ങനെ പൊട്ടിപ്പോകും. നേരത്തെ പറഞ്ഞല്ലോ മലപ്പുറത്തൊക്കെ ഇതിങ്ങനെ ആദ്യം ഉണ്ടാക്കിയിരുന്നു, തേങ്ങയും ശർക്കര ഒക്കെ ഇട്ടിട്ട് നല്ല പൂവാടാന്ന് അതിന് പറയാം. അപ്പോൾ അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് മാറ്റിയതുകൊണ്ട് ഇതിൻ്റെ പേരും കൂടെ നമുക്ക് മാറ്റാം. ഷവർമൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയതുകൊണ്ട് പൂവാടാന്ന് ഇതിനപ്പോൾ പറയില്ല. ഇതിനെന്താ പേരെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇത് ഇഷ്ടമാണെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, എന്നിട്ടിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇനി ഇതിലേക്ക് ഓരോന്ന് ഇട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തിട്ട് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നല്ല റെഡി ആയിട്ടുണ്ട്, ഇത്രയും ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തന്നെ ആയിരിക്കും. എല്ലാവരും ഇത് ഫ്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. താങ്ക് യു.